ഞാൻ ഒന്ന് റിപ്പീറ്റ് മൈത്രേയൻ, ഞാൻ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് വന്ന ആളാണ്, ഒരു എക്സ് മുസ്ലിം. എങ്കിൽ തന്നെയും ഞാൻ മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയം, മതപരമായ കാര്യം ഇതിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തുന്നയാളാണ്. എൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഈ കണ്ണോടുകൂടി തന്നെ ഞാൻ വീക്ഷിക്കാറുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ജനാധിപത്യ ബോധമുള്ള, അതായത് മതബോധം ഉള്ളപ്പോൾ തന്നെ മറ്റുള്ളവരുമായി സഹകരിച്ച് ജീവിക്കണമെന്നും അവരെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അവരുമായി കോൺഫ്രണ്ടേഷൻ വരുന്ന ഒരു കാര്യവും പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ് കൂടുതൽ. അതേസമയം മതവിഷയങ്ങളിൽ കാർക്കശ്യമുള്ളവരുമാണ്. എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയിരിക്കും, നോമ്പ് നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കും, ധനമുണ്ടെങ്കിൽ സക്കാത്തിന് പോകും, അത് പ്രശസ്തിയും കൂടെ നേടിക്കൊടുക്കുന്നതാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അവർക്ക് മതപരമായ കാര്യങ്ങളിൽ കാർക്കശ്യതയുണ്ട്. പലരും നിസ്കരിക്കാൻ പോകുന്നവരുമാണ്, എല്ലാവരും അല്ലെങ്കിലും. പക്ഷേ പൊതുജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു വർഗീയ മനോഭാവം അവരിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പം എൻ്റെ വ്യക്തിഗത അനുഭവമാണ്, ഒരു അതിന് സാങ്കത്യമില്ലെങ്കിലും ഞാനത് ചോദിക്കാൻ കാരണം, ഇപ്പം യു പിയിൽ ഒരു കുട്ടിയെ മറ്റു കുട്ടികളെ വിട്ടു തല്ലിക്കുന്ന ഒരു സീൻ നമുക്ക് കാണാൻ വന്നു. അത് ഉത്തരേന്ത്യയിൽ വളർന്നു വരുന്ന ഒരു മുസ്ലിം അപരവൽക്കരണത്തിൻ്റെ, അത് ഞാൻ ഇവിടെ മലയാളത്തിൽ ചോദിക്കാൻ കാരണം അതിൻ്റെ ഒരു ചെറിയ രൂപമെങ്കിലും കേരളത്തിൽ നിലനിൽപ്പില്ലേ, അതിന് സ്വാധീനമുണ്ടായി വരുന്നില്ലേ എന്നുള്ളത്. വർഗീയവൽക്കരണം നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ, അതിനൊരു സംശയവും വേണ്ട. അത് പുതിയൊരു ഫിനോമിനയായിട്ടും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ആളുകൾ, നമ്മൾ ജനിക്കുന്ന വീടുകളിനകത്ത്, അത് ആരെങ്കിലും തിരഞ്ഞെടുക്കുന്നതല്ലോ വീട്. ഏതെങ്കിലും ഒരു ജാതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത വിശ്വാസത്തിനകത്തല്ലേ നമ്മൾ ജനിക്കാൻ പറ്റും, അല്ലാതെ ഒരു തിരഞ്ഞെടുപ്പല്ലല്ലോ ജനനം. അപ്പോൾ ആ ജനിക്കുന്ന സ്ഥലത്ത് എന്താണോ നമ്മളെ കുട്ടിക്കാലത്ത് പഠിപ്പിക്കുന്നത് അത് വിശ്വസിച്ചു പോകുന്ന മനുഷ്യർ തന്നെയാണ് നമ്മളെല്ലാവരും. അപ്പം നമ്മളെല്ലാം ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ പെട്ടുപോകുന്നവരാണ്. അവിടെ മാത്രമല്ല പെട്ടുപോകുന്നേ, ഇപ്പം നമ്മൾ രണ്ടൊരു മലയാള ഭാഷയാണ് സംസാരിക്കുന്നത്, അത് നമ്മൾ തിരഞ്ഞെടുത്തതാണ് അല്ല, ജനിച്ചുകൊണ്ട് സംസാരിക്കുന്ന മലയാളിയാണെന്നുള്ള ബോധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കേരളം ഉണ്ടായതിന് ശേഷം ജനിക്കുന്നതുകൊണ്ടാണ് മലയാളി ബോധം ഉണ്ടാകുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ തിരുവിതാംകൂർ ബോധം, കൊച്ചി ബോധം, അല്ലെങ്കിൽ മലബാർ ബോധം, ഇതല്ലേ ഉണ്ടാവുള്ളൂ. അതെ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ പോലെ. അപ്പോൾ ഒരു പ്രദേശത്തെ ആളുകൾ മലയാള ഭാഷയിൽ എഴുതുന്നത് അവരുടെ ഒരു വാശി കൊണ്ടാണോ, വാശിയോടെ ചെയ്യുന്നതാണോ? ശരിയാണെന്ന് ഇങ്ങനെയാണ് അക്ഷരം എഴുതേണ്ടതെന്ന് അടിയൊക്കെ കൊണ്ട് നുള്ളി മേടിച്ചിട്ട് തന്നെയല്ലയോ അക്ഷരം എഴുതുന്നത്. അതെ. അപ്പോൾ അതേ സ്പിരിറ്റിൽ തന്നെ നമുക്ക് മതവിശ്വാസങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. രാവിലെ എണ്ണീറ്റ് നിസ്കരിക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യയുടെ ഭാഗമായി മാറും. അതിനകത്ത് എന്തോ ഒരു ശരിയുണ്ടെന്ന് ബോധ്യം ഉണ്ടായിപ്പോകും. അങ്ങനെ വളരുന്നവരേ ഉള്ളൂ. അല്ലാതെ ഓർഗനൈസ്ഡ് റിലീജിയൻ എന്നുള്ള നിലവാരത്തിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പരിപൂർണമായി മാറാത്ത മതവിശ്വാസങ്ങൾ എന്നതിനെ സത്യത്തിൽ വിളിക്കാനൊക്കത്തില്ല. അങ്ങനത്തെ പല ഘട്ടത്തിൽ കഴിയുന്ന മനുഷ്യരാണ്. ഇപ്പോൾ ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ടൊരു മതമില്ല, ജാതി സംഘടനകളേ ഉള്ളു, പല വിശ്വാസങ്ങളുണ്ട്. ഒരു പ്രദേശത്തുള്ള പല വിശ്വാസങ്ങളെ ആളുകൾ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഹിന്ദു മതമാണെന്ന് പറയുന്നത് വഴി ഹിന്ദു മതം ഉണ്ടാകത്തേ ഉള്ളു. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിന് വിരുദ്ധമായ ആശയങ്ങളല്ല ഉള്ള ഒരു സമൂഹമാണത്. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കുന്ന റിലീജിയൻ, ആ റിലീജിയൻ്റെ പല ഇതും വിശ്വാസങ്ങളായി നമ്മൾ ആചരിക്കുന്നുണ്ടാവും. കുറ്റബോധം തോന്നും നമ്മളത് ചെയ്തില്ലെങ്കിൽ. ശരി തെറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് വീട്ടിലെ അമ്മയും അച്ഛന്മാരും വളർത്തുന്നത്. അത് നമ്മൾ അക്ഷരമെഴുതുന്ന സ്പിരിറ്റിൽ തന്നെ പറയേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ആദ്യം വ്യാകരണം എഴുതിയ ഒരു ഒരു പ്രദേശം ഉണ്ടായിപ്പോയാൽ ആ പ്രദേശത്ത് ആരാണോ അയാൾ എഴുതുന്നത്, ഇപ്പം രാജ
രാജരാജവർമ്മ എഴുതുന്ന ആ ഭാഷ മധ്യ കേരളത്തിലെ ഭാഷ മാത്രമാണ്. അത് ശരിയായ ഭാഷയാണെന്ന് എല്ലാവരും വിചാരിക്കുന്നത്, ഗ്രാമറൊക്കെ അതിൻ്റെ ഭാഷയിൽ എഴുതിയിട്ടില്ല. അല്ലാതെ തെക്കൻ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് തൊട്ട് വടക്കേ അറ്റം വരെയുള്ള കാസർഗോഡ് വരെയുള്ള ആൾക്കാർ പരസ്പരം സംസാരിച്ചാൽ മനസ്സിലാക്കാനൊക്കാത്ത അത്രയും അകലം തോന്നുന്ന മലയാള ഭാഷയാണുള്ളത്. അതിൻ്റെ ഏകീകരണം നടന്നത് എങ്ങനെയാണ്? ഭാഷ അക്ഷരം എഴുതി, അതിന് ലിപി ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്രാമർ, ഇതെല്ലാം ആദ്യം എടുക്കുന്നത് ആരാണോ ഇവിടെ ഉള്ളത് അവരുടെ ഇത് എടുത്തു എന്നുള്ളതല്ലാതെ അത് ശരിയായതുകൊണ്ടല്ല. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്, വിശ്വാസങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്ന വിശ്വാസങ്ങളെല്ലാം തന്നെയും ഇതുപോലെ ആചരിച്ച് രൂപപ്പെടുന്നതാണ്. അത് മലയാള ഭാഷ രൂപപ്പെടുന്ന അതേ സ്പിരിറ്റിൽ മതവിശ്വാസങ്ങളെ എടുക്കുകയാണെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും. ആചാരങ്ങളല്ല, എത്രയോ തരത്തിലെ ആചാരങ്ങൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാം മതത്തിനെ എടുത്താൽ അതിനകത്ത് വ്യത്യസ്തമായ ആചാരമുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ ആചാരങ്ങൾ എങ്ങനെയാണ് അങ്ങനെ വരുന്നത്, അതാത് പ്രദേശങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ് നമുക്ക് കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. നമുക്കിത് ഒരു അത്ഭുതകരമായി എന്തോ ഇസ്ലാം മതവിശ്വാസികൾക്കുള്ള ഒരു സവിശേഷതയാണെന്ന് നിങ്ങളിപ്പോൾ പറയുമ്പോൾ അവരിത്തിരി കാർക്കശ്യസ്യോടെ ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ അതേ കാർക്കശ്യസ്യോടെ പെരുമാറുന്ന ബ്രാഹ്മണരെ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യരായതുകൊണ്ട് അതേ കാർക്കശ്യത്തോടെ പെരുമാറുന്ന ക്രിസ്ത്യാനികളെ കാണാൻ പറ്റും. നിർബന്ധമായി ആചരിക്കുന്നവരുണ്ട്, എത്രയോ തരത്തിലെ ക്രിസ്തു മതങ്ങളുണ്ട്. അപ്പോഴേ ഈ ഇസ്ലാമോഫോബിയ എന്ന ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇത്തരം വിഷയത്തിൽ കുമ്പുണ്ട് എന്നൊരു വാദം. അതാ ഞാൻ പറഞ്ഞല്ലേ, എവിടെയാണോ പ്രധാനമായ മെജോറിറ്റി മറുവശത്തിരിക്കുന്ന മൈനോറിറ്റിയെ ഏതെങ്കിലും നിലവാരത്തിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിന് ആരോപിക്കുന്ന സാധനങ്ങളായതല്ല. ഏത് രാജ്യത്തും മനുഷ്യർ ആരാണോ പ്രധാനമായി നിൽക്കുന്നത്, സംഘടിതമായി നിൽക്കുന്ന ഏത് ജനവിഭാഗവും മറുവശത്തിരിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്ന അവരുടെ സ്വഭാവം കൊണ്ടാണ് നമ്മളിങ്ങനെ ആയെന്നും കൂടെ പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ? മെജോറിറ്റി ആയിരിക്കുന്ന അവർ ആധിപത്യത്തോടെ മറ്റുള്ളവരെ കീഴടക്കുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്, മനുഷ്യരെന്നും ചെയ്തിരുന്നതുമാണ്. അപ്പോൾ ഹിന്ദുമതം ഇസ്ലാം മതം എന്ന വ്യത്യാസമില്ലാതെ മനുഷ്യ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ തന്നെയാണ്. ഹിന്ദുമതം എന്ന് പറഞ്ഞ് ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി ഹിന്ദുമതം നിങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജാതി ആചാരങ്ങളുമായി കഠിനമായി നിന്ന് തന്നെയാണ് അതിന് തുടർച്ച ഉണ്ടാക്കുന്നത്. ദരിദ്രരായിട്ടിരുന്നുകൊണ്ട് ഇവിടുത്തെ ബ്രാഹ്മണർ ഇവിടുത്തെ ആൾക്കാരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ദാരിദ്ര്യം പ്രാക്ടീസ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മേടയിൽ ആധിപത്യം ഉണ്ടാക്കാൻ അത് സഹായിക്കും. ഇപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിസ്കരിക്കുന്നത് പോലെ ജപം, അതുപോലെ തന്നെ ധ്യാനം, ഇതെല്ലാം ഉപയോഗിച്ച് ആൾക്കാർക്ക് ഇവരെന്തോ സ്പെഷ്യലായി ആർജിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്ന ബോധ്യം ഉണ്ടാക്കിയാണ് ആധിപത്യം ഉണ്ടാക്കുന്നത്. നിസ്കാര തഴമ്പെന്തിനാണ് ഉണ്ടാക്കുന്നത്? നെറ്റിയിൽ പാട് വരും എന്നറിയുന്നതുകൊണ്ട് തറ മുട്ടിക്കാതെ നിസ്കരിച്ചാൽ പോരെ. അതെ. പക്ഷേ അതെന്തിനാണ് ഉണ്ടാക്കുന്നത്? ഞാൻ ഇഷ്ടംപോലെ നിസ്കരിക്കുന്നു എന്നും ഞാൻ സ്പെഷ്യലായി ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനാണെന്നും മറ്റുള്ളവരെ അറിയിച്ച് അവരുടെ മുകളിൽ ആധിപത്യം ഉണ്ടാക്കുന്ന ആളുകളുടെ പണിയാണത്. വേഷവിധാനങ്ങളും അതുതന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ആ വേഷങ്ങളെല്ലാം ഇട്ട് മക്കയിൽ എന്തിനാണ് പോകുന്നത്? ഇതെല്ലാം ചെയ്യുന്ന ഹജ്ജ് ചെയ്യുന്ന എന്തിനാണ്? അവരുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, സാമൂഹികമായ പദവി ലഭിക്കും എന്നറിയുന്നതുകൊണ്ട്. ബ്രാഹ്മണർ നമ്മൾ നോക്കിയാൽ മതി, ഇഷ്ടംപോലെ ഭൂമി ഉണ്ടായിരുന്നവരാണ് കേരളത്തിലെ. അവരുടെ മന ഒക്കെ നമ്മൾ പരിശോധിച്ചു. പക്ഷെ അവർ അതിനകത്ത് വളരെ ദരിദ്രരായിട്ട് ജീവിക്കുന്ന പി കെ ബാലകൃഷ്ണൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത്രയധികം ദരിദ്രവാസികളായ പണക്കാർ ലോകത്ത് കാണത്തില്ല. അത് ഈ സാമൂഹിക ആധിപത്യത്തിന് വേണ്ടി. ഇപ്പം ഗാന്ധിയുടെ ലാളിത്യമില്ലേ, അയാൾക്ക് പണമില്ലാത്തതുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യം ഉണ്ടാക്കുന്ന സാധനമാണെന്ന് അറിയുന്നത് കൊണ്ടാണ് ആ ലാളിത്യം ഉണ്ടാക്കുന്നത്. അതൊരു ഗാന്ധിജിയുടെ ഒരു കപടമുഖം. താങ്കൾ കപടം എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ ഈ രാഷ്ട്രീയമായിട്ട് പറയുന്നത് കൊണ്ടാണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അതേപോലെ ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലും ആധിപത്യത്തിനുമായിട്ട് മാറും. മനുഷ്യ സഹജമായൊരു സ്വഭാവം അതാണ്. മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതിന് പല രീതികളുണ്ട്. താങ്കളുടെ മറ്റേ മനുഷ്യ അതിനകത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്.
ഞാനത് പറഞ്ഞിട്ടുണ്ട്, വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ആധിപത്യമുള്ളവരായി മാറാൻ, അംഗീകാരം തേടുക എന്ന് പറയുന്നത്. ഇതിനെല്ലാം നമ്മൾ വളരെ ലളിതമായി ജീവിച്ച് മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യം ഉണ്ടാക്കും, സത്യം പറഞ്ഞ ആധിപത്യം ഉണ്ടാക്കും. വില കൊടുത്തിട്ടാണത്, നല്ല വില കൊടുത്തിട്ട് തന്നെ ആധിപത്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഈ ആധിപത്യം മനുഷ്യരാശിയിൽ ഒരു ട്രൈറ്റായിട്ട് വന്നു ചേരാൻ എന്തെങ്കിലും കാരണം ഉണ്ട്? സാമൂഹികമായ പലതരത്തിലുള്ള എന്താണ് സ്വാതന്ത്ര്യങ്ങൾ അത് തരും. മറ്റുള്ളവരുടെ മേളിൽ ആധിപത്യം ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നടന്നു. അറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ സാധനമാണ്. ഒരു സംഘജീവി ആയതുകൊണ്ടാണ് അറിയപ്പെടുക എന്ന് പറയുന്നത്. മറ്റ് ജീവികൾക്ക് ഇല്ലാത്തതും മനുഷ്യന് സഹജമായിട്ടുള്ളതും ഒന്നാണ്. ഇപ്പം മമ്മൂട്ടിയാണ് വരുന്നത്, മോഹൻലാലാ വരുന്നത് എന്നറിഞ്ഞാൽ നമ്മൾ, അവർ കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്, ഇതൊന്നും കൊണ്ട്, പക്ഷേ അയാൾ വന്നാൽ എല്ലാവരും കരിക്കിട്ട് കൊടുക്കും, എല്ലാ വാതിലും തുറന്നു കൊടുക്കും, അതെ, കിടക്കാനൊരു മുറി കിടക്കും. ഇതിനാണ് ആധിപത്യം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അറിയപ്പെടുക എന്ന് പറയുന്നത്. ശക്തി കൊണ്ട്, സമ്പത്തിൻ്റെ മുകളിലുള്ള അധികാരം കൊണ്ട്, അറിവ് കൊണ്ട്, പ്രസിദ്ധി കൊണ്ട്, ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആധിപത്യം ഉണ്ടാക്കുന്നത്. ശക്തി എന്ന് പറയുന്നത് വ്യക്തിഗതമായ ശക്തിയിലാണ് ജീവികളിലിടയിലുള്ളത്. ആ ജീവികളിൽ നിന്ന് ആ മനുഷ്യരും അങ്ങനെ തന്നെയായിരുന്നു വ്യക്തിഗതമായി. അതിനുശേഷമാണ് സ്കില്ലുകളുടെ ലോകങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോഴാണ് നല്ല വാൾപ്പയറ്റുകാരനെന്നും വില്ലാളിയാണെന്നും ഒക്കെ തേരാളിയാണെന്നൊക്കെ ഉള്ള കഴിവുകൾ വികസിപ്പിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള പ്രസിദ്ധികളുണ്ടായിട്ടാണ് ഈ സമൂഹ നിർമ്മാണങ്ങളിലെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ അത് ബലം എന്ന് പറയുന്ന വ്യക്തിഗതമായ സ്കില്ലിലേക്ക് മാറിയെങ്കിലും അതും സംഘബലമായി മാറ്റിയാണ് നമ്മൾ ഈ പറയുന്ന നേതൃത്വപരമായ സേനാനായകനായിരുന്ന ആളാണ് രാജാവായി മാറുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ബലവും വേറൊരു വ്യക്തിയുടെ ബലവും സംഘടിതമായി ഉപയോഗിച്ചാൽ ഒരു സേന ഉണ്ടാക്കാൻ കഴിഞ്ഞവരാണ് ആധിപത്യത്തിലേക്ക് വന്നത്. അത് ശക്തിയുടെ ലോകമാണ്. ഇതിപ്പം ഒരു ട്രൈറ്റാണ് നമ്മുടേത്. ഓക്കെ, ഈ ട്രൈറ്റ് കൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ ദോഷമാണോ? അവർക്ക് ഗുണമായിട്ടിരുന്നില്ല എന്നുള്ളത് രാജാവ് കൊട്ടാരത്തിൽ കഴിയുമ്പോൾ ബാക്കിയുള്ളവർ മുഴുവൻ കുടിലാണ് കഴിഞ്ഞിരുന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഇതെങ്ങനെ നിലനിൽക്കും? അത് നിലനിൽക്കുന്നത് ബലം കൊണ്ടാണ്, സേനകൾ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ അകത്ത് പിൽക്കാലത്ത് ഈ ഓരോ സേനയ്ക്കകത്തും ആരുടെ ബലം, അതിനകത്ത് ആയുധബലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ സ്കില്ലിൻ്റെ സെറ്റാണ് അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് മൃഗങ്ങളെ നമ്മൾ മെരുക്കി നമ്മുടെ കൂടെ കൊണ്ടുവന്ന്, ആന കൊണ്ടുവന്ന്, കഴുത കൊണ്ടുവന്ന്, അത് കഴിഞ്ഞിട്ട് അവസാനം കുതിര വന്നപ്പോഴാണ് ഏറ്റവും വലിയ ശക്തിയായിട്ട് സ്പീഡിൽ തിരിയുകയും പിരിയുകയും ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ മുകളിൽ വില്ലാളി വീരനായി മാറുന്നവരാണ് വില്ലാളി പടയും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ. കുതിരപ്പടയിലെ വാളും കുന്തോത്തിനേക്കാളും വലുത് വില്ലായിട്ട് മാറുന്നുണ്ട് ദൂരെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലുള്ള ഓരോന്ന് വന്നാണ് നമ്മൾ ഈ ലോകത്തെ ബലത്തിന് പല രീതിയിലുള്ള മുഖങ്ങൾ രൂപപ്പെട്ടത്. ഇതേപോലെ തന്നെയാണ് ഒരു പ്രദേശത്ത് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റൂ, മറ്റു പ്രദേശത്ത് മാത്രമേ ധാതുക്കൾ കിട്ടുകയുള്ളൂ, മറ്റു പ്രദേശത്ത് മാത്രമേ തടി കിട്ടുകയുള്ളൂ, മറ്റു പ്രദേശത്ത് മാത്രമേ മൃഗങ്ങളുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടുന്നതല്ല ഇത് ഒന്നും തന്നെ. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ ഈ സംഘബലം കൊണ്ട് ഒരു പ്രദേശം കീഴ്പ്പെടുത്തി വെച്ചാൽ വസ്തു എന്നാൽ സ്വത്തെന്ന് നമ്മൾ പറയുന്ന വസ്തുക്കളുടെ മുകളിലുള്ള ആധിപത്യം രണ്ടാം തരമായിട്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരും. ബലം കൊണ്ടുള്ള ആധിപത്യവും സ്വത്തിൻ്റെ മേളിലുള്ള ആധിപത്യവും ഒരു ഒരു സമൂഹത്തിനെ നിർണയിക്കുന്നതായിട്ട് മാറും. ഈ രണ്ടെണ്ണത്തിനും ശേഷമാണ് അറിവിൻ്റെ ചാതുര്യത്തിൻ്റെ ഒക്കെ ഉള്ള പുത്തൻതാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ മാത്രം സവിശേഷമായ വന്ന ഒന്നാണ് അറിവെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു വീട് വയ്ക്കുന്നത്, ഏത് സമയത്താണ് കൃഷി ആരംഭിക്കാൻ പറ്റുന്നത്, എന്നാണ് മഴ പെയ്യുന്നത് എന്ന് പറയുന്ന നിലവാരത്തിലുള്ള അറിവുകൾ, അതിനെയാണ് നമ്മൾ പിൽക്കാലത്ത് ജ്യോതിഷ്യം ആണ് ജ്യോതിഷം എന്നൊക്കെ പറയുന്നത്. അസ്ട്രോണമിയെപ്പറ്റിയുള്ള അറിവൊക്കെ തന്നെ അതിന് പ്രാഥമികമായ അറിവുകളാണ്. ഇതേപോലെ ഏത് സ്ഥലത്താണ് ഭക്ഷണം ഉള്ളതെന്നുള്ള അറിവ്, അതുപോലെ തന്നെ ഏത് ചെടിയിലാണ് മരുന്നുള്ളതെന്നുള്ള അറിവ്, ഏത് ഫ്രൂട്ടിലാണ് പോഷകം ഉള്ളതെന്നുള്ള അറിവ്, ഇതൊക്കെ ഹെൽത്തുമായിട്ട് ശരീരത്തിനുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള അറിവുകളാണ്. ഈ അറിവുകളുടെ ആധിപത്യവും ഇതുപോലെ, കാരണം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ
ഇവരെ സമീപിച്ചാൽ എങ്ങനെയാണ് അത് ചികിത്സിക്കപ്പെടുന്നതെന്നുള്ള അറിവ്. ഇങ്ങനെ അറിവിന് പ്രാധാന്യം വരുന്നത് മനുഷ്യരെ അക്വയർ ചെയ്തിട്ടുള്ള, എങ്ങനെയാണ് സേന കൊണ്ട് സ്ഥലത്തിൻ്റെ മേളിൽ ആധിപത്യം ഉള്ളതുപോലെ അറിവ് പ്രാദേശികമായി നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് പലതരത്തിലെ അറിവ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞത് കൃഷിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ്, അതുപോലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പക്ഷേ അതുപോലല്ല ധാതുക്കൾ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് സ്വർണം, വെള്ളി, ബ്രോൺസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന, ഈ ബ്രോൺസ് എന്ന് പറയുന്നത് ചെമ്പും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതാണെന്നുള്ള അറിവ്, അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും അവസാനം ഇരുമ്പ് കണ്ടുപിടിക്കുന്നത്. ആ ഇരുമ്പ് വെച്ചിട്ടാണ് അതുവരെ ഉണ്ടായിരുന്ന ആയുധങ്ങളെക്കാളും ഗംഭീരമായ സാധനം കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിക്കുന്നതിൻ്റെ മുകളിലുള്ള ആ അറിവ് ആർക്കും കൊടുക്കാതെ, അത് ഭയങ്കര പ്രഷ്യസായിട്ട് വെച്ചിരുന്നതാണ് ഇരുമ്പ് ഉരുക്കി അത് ഉരുക്കാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീല്, ഷാർപ്നെസ്, ഇതൊക്കെ ഉണ്ടാക്കുക. തുരുമ്പ് പിടിക്കാത്ത ഉരുക്കുണ്ടാക്കിയെടുത്തതോടെ ആയുധങ്ങളുടെ നിലവാരം അതുവരെ ഉണ്ടായിരുന്നില്ലെങ്കിലും നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത, സ്വർണം എത്ര പ്രഷ്യസ് ആണെന്ന് പറഞ്ഞാലും ഒരു ഒറ്റ ആയുധം ഉണ്ടാക്കാനൊക്കത്തില്ലെന്ന് നമ്മൾ അറിയണം. അല്ലെ, ഇടയ്ക്ക് ഞാൻ മറന്നു അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ സ്വർണത്തോട് എന്താണ് മനുഷ്യർക്ക് ഇത്രയും ഭ്രമം? അതെ, അത് ഇതിൻ്റെ അകത്ത് പറഞ്ഞുകൂടാത്തതാണ്. അത് മിനുങ്ങുന്നത് കൊണ്ട് മാത്രം, അത്രേ ഉള്ളൂ. അത് ആഭരണം ഉണ്ടാക്കാൻ എളുപ്പമാണ്, നമ്മൾ അലങ്കരിക്കാൻ പറ്റുന്ന സാധനമാണത്. അതുകൊണ്ടാണ് ആ ഒരു ഒരു സാധാരണ ജീവി എന്ന് പറഞ്ഞാൽ കിളികൾ പോലും മിനുങ്ങുന്ന കടലാസ് എടുത്തുകൊണ്ട് പോയി അതിൻ്റെ കൂട്ടി വയ്ക്കും. അത് മനുഷ്യ മാത്രം ആരംഭിച്ചതല്ല, മിനുങ്ങുന്നതും അതുപോലെ തന്നെ എല്ലായിടത്തും കാണാത്ത, അതിനെയാണ് റെയറിറ്റി എന്ന് പറഞ്ഞു വിരളമാകുക എന്ന് പറയും. വിരളമാകുന്നതിനോടും കൗതുകം ഉണ്ടാകും, എല്ലായിടം കാണാതെ. ഒരു ചെടിയോട് നമുക്ക് കൗതുകം ഉണ്ടാകും, അത് വളരെ വ്യത്യസ്തമായി മറ്റ് ചെടികളെ പോലെ ഇല്ലാതിരുന്ന ഒരിടത്ത് കിട്ടാതിരുന്നാൽ ഒക്കെ നമുക്കിതുണ്ടാകും. അപ്പം വിരളത കൊണ്ട് അതിൻ്റെ മിനുങ്ങുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ചൈൽഡ്ഹുഡ് ഒരു മനുഷ്യ കുലത്തിനുണ്ടെങ്കിൽ അന്ന് സ്വർണത്തിനോട് തോന്നിയ ഒരു കൗതുകമാണത്. പിന്നെ അത് നന്നായി എല്ലാത്തിനെയും പൊതിയ ഒരു ഒരു ഇരുമ്പിനെ പോലും സ്വർണ്ണമാക്കി മാറ്റാൻ പറ്റുന്ന നേരത്തെ അതിനെ കവർ ചെയ്യാൻ അത് വളരെ അടിച്ച് പരത്താൻ പറ്റുന്നതാണ്, മാലിയബിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇങ്ങനെയൊക്കെയുള്ള സാധനം, പിന്നെ അത് റെയറായിരിക്കും, എല്ലായിടവും ഇല്ല. അപ്പോൾ അതിന് ആ നിലവാരത്തിലുള്ള അത് പിൽക്കാലത്ത് എക്സ്ചേഞ്ച് മൂല്യമാക്കി നമ്മളത് മാറ്റിയത് കൊണ്ടാണ് ഇന്ന് കാണുന്ന സ്വർണമായി മാറിയത്. മറ്റേത് കൗതുകം ഉണ്ടാക്കുന്ന മിനുങ്ങുന്ന മിന്നെന്നെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന വരിയിൽ അത് കിടപ്പുണ്ട്. ഇത് മനുഷ്യരാശിയും സ്വർണവും തമ്മിലുള്ള ബന്ധത്തിൽ എത്ര കാലഘട്ടം? നമുക്കതൊരു ഒരു 10,000-50,000 വർഷമായിട്ടെങ്കിലും ഈ ആഭരണം ഉപയോഗിക്കുന്ന യുക്തി വരുമ്പോഴേ കൃഷിക്കൊക്കെ മുമ്പേ ഉണ്ട്. സ്വർണത്തിന് നിങ്ങൾ ഇത് മിനുങ്ങുന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ മിനുങ്ങുന്നത്, ഒരു ഒരു കാക്ക കണ്ടാൽ പോലും അതെടുത്ത് അതിൻ്റെ കൂട്ടി കൊണ്ടുപോകും. ആകർഷണം തോന്നും അതിനായത്, അത് മിനുങ്ങുന്ന സാധനങ്ങളെല്ലാം കക്കകളൊക്കെ പെറുക്കിക്കൊണ്ട് പോകും. ഇപ്പം ആഫ്രിക്കയിലെ പിഗ്മികളെന്ന് വിളിക്കുന്ന ഒരു അധികം പൊക്കമില്ലാത്ത മനുഷ്യരുണ്ടായിരുന്നു, അവർ ഈ ആഫ്രിക്കയുടെ നടുവിലായിരുന്നു ജീവിച്ചിരുന്നത്. അവരുടെ ഇടയിലെ പണമായിരുന്നത് കക്കയായിരുന്നു. റെയറാകുന്നതാണ്, അതാണ് വിരളമാകുക എന്ന് പറയുന്നതിന് പ്രീഷ്യസ്നെസ് വരും. കാണാൻ ഇമ്പമുള്ളതായിട്ട് മാറുന്നത്, ഇപ്പം സ്വർണത്തിനെ പോലെ തന്നെയാണ് രത്നങ്ങളെല്ലാം, അതിലെല്ലാം ഇതുപോലെയാണ്. ഏറ്റവും റെയറായതിന് കൂടുതൽ വരും, അത് കിട്ടാത്തതാകുമ്പം കാണാൻ സൗന്ദര്യമുള്ളതും കൂടെ ആണെങ്കിൽ അത് അലങ്കരിക്കുന്നതിൻ്റെ മീനിങ്ങേ അതിനുള്ളു. അല്ലാതെ വജ്രം കൊണ്ട് എന്താണ് ഉപയോഗം? ഗ്ലാസ് മുറിക്കുക എന്നുള്ളതാണ് ആകെ ഉള്ളത്. സ്വർണം കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സെൽഫോണിനകത്തൊക്കെ കണ്ട് ഇതിനകത്ത് അതിൻ്റെ മൈന്യൂട്ടായിട്ട് ഉപയോഗിക്കുന്ന അതിൻ്റെ ചിപ്പൊക്കെ ഉണ്ടാക്കുന്നിടത്ത് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതുപോലുള്ള ആവശ്യങ്ങൾ കുറച്ചുണ്ട്, ആവശ്യം, റിയലായ ആവശ്യം. ഞാനൊരു കൗതുകം കൊണ്ട് ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ 500 നോട്ട് റദ്ദു ചെയ്തതുപോലെ എന്തെങ്കിലും സ്വർണത്തിൻ്റെ വില അല്ലെങ്കിൽ സ്വർണത്തോടുള്ള അഭ്രമം റദ്ദിയാൻ പറ്റും? അല്ല, ഭ്രമം എന്തിനാണ്? നിങ്ങളീ നല്ല ആളുകളെ നന്നാക്കാൻ ആലോചിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്, ഭ്രമം എന്നൊക്കെ പറഞ്ഞു. അങ്ങനല്ല, അത് ഉപയോഗപരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, അതിന് പകരം വേറൊന്ന് വന്നാൽ അങ്ങ് പോവും. ഓ, കാളവണ്ടിയോട് ഭ്രമം ഉണ്ടായിട്ടാണോ ഉപയോഗിച്ചിരുന്നത്? ആവശ്യമായത് അത്രയേ ഉള്ളൂ. നമുക്കൊരു എക്സ്ചേഞ്ച് മൂല്യമുള്ള സാധനമായതുകൊണ്ടാണ്. ഇപ്പം പ്ലാറ്റിനം വിലയുള്ളതായി മാറിയില്ലേ? അത് സൗന്ദര്യമുള്ളത് വളരെ വലിയ, ഈ സ്വർണത്തിൻ്റെ അത്രയും ഭംഗി തോന്നാറില്ല, അതുകൊണ്ടാണ് സാധാരണക്കാരതെടുത്ത് ഉപയോഗിക്കാത്തത്. പണക്കാർ മാത്രമേ ഇപ്പോഴും ഉപയോഗിക്കുന്നുള്ളൂ, കാരണം പ്ലാറ്റിനം ആണെന്ന് പറഞ്ഞ് കേട്ടാലേ, അല്ലെ കണ്ടാലങ്ങനെ ഇമ്പമല്ല.
ഈ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കല്ല അത് മനുഷ്യർക്ക് മനുഷ്യരാണ് സ്ത്രീകളെ വസ്തുക്കളാക്കി മാറ്റിയത് കൊണ്ടാണ് അവർക്ക് സ്വർണ്ണമൊക്കെ ദേഹത്ത് തേക്കാൻ ബാധ്യത വന്നത് അങ്ങനെയാണോ പിന്നെ പുരുഷന്മാരായിരുന്നു ഒരുങ്ങിയിരുന്നത് അല്ല ഈ സ്ത്രീകൾക്ക് അലങ്കാരവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ അലങ്കരിക്കാൻ ബാധ്യത വന്നതാണ് അത് മനുഷ്യകുലത്തിൽ മാത്രമുള്ളതാണ് മറ്റൊരു ജീവിയിലും സ്ത്രീകൾ ഒരുങ്ങാറില്ല പരിണാമപരമായി നമ്മുടെ സ്ത്രീകൾ പണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്ന അവരലങ്കരിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് മാസം ഒരു മുട്ടയേ ഉള്ളു പുരുഷന്മാർ ക്യൂ നിൽക്കും അവരുടെ പുറകെ മയിലിൻ്റെ പേടെ കണ്ടാൽ നമുക്കൊരു ഇഷ്ടമൊന്നും തോന്നത്തില്ല നമുക്ക് എന്താ ഇഷ്ടം തോന്നാത്തത് നല്ല പീലിയൊന്നുമില്ല അതിന് പീലി ആവശ്യമില്ല അതെ എല്ലാ ജീവികളിലും നോക്കിയാൽ മതി പുരുഷന്മാർ മാത്രമാണ് കുഞ്ചിരോമ്യമുള്ളതും വലിയ വാലുള്ളതും നല്ല ചിറകുള്ളതും ഒക്കെ അവരാണ് അപ്പം മനുഷ്യരിൽ ആണിനാണ് ആകർഷകത്വം കൂടുതൽ ഡെഫിനറ്റ്ലി നമുക്കങ്ങനെ തോന്നത്തില്ല സ്ത്രീകൾക്ക് തോന്നും ആ സ്ത്രീകൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്ന തരത്തിലാണ് നിൽക്കുന്നത് സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്ന പുരുഷന്മാരേ ഉള്ളൂ നമ്മളായിരുന്നു ഒരുങ്ങിയിരുന്നത് ശ്രീകൃഷ്ണൻ്റെയൊക്കെ മുടിയെ പറ്റിയുള്ള വർണ്ണന പഴയ വർണ്ണന എടുത്താൽ തന്നെ മതി കിരീടമെല്ലാം വെച്ച് ആഭരണങ്ങളെല്ലാം കഴിഞ്ഞ് കേശാദിപാദം വർണ്ണിക്കും വടക്കൻ വീരഗാഥയിലെ ആ പാട്ടുണ്ടല്ലോ അല്ല അതൊക്കെ പുതിയതാ ഞാൻ പറയുന്നത് പണ്ട് കാലത്തെ എടുത്ത നമ്മളിപ്പോൾ ജയദേവൻ്റെ ഗീതഗോവന്നൊക്കെ എടുത്താലോ അല്ലെങ്കിൽ അതിനു മുമ്പ് രാമായണത്തിനോ മഹാഭാരതത്തിനോ ഒക്കെ വരുമ്പം അവരെല്ലാം ഒരുങ്ങിയവരായിരുന്നു പുരുഷന്മാർ സ്ത്രീകളെക്കാളും ഒരുങ്ങിയവരാണ് ആ സ്ത്രീകൾ ഒരുങ്ങിത്തുടങ്ങുന്നത് സ്ത്രീകൾക്ക് സാമൂഹികമായ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ തൊട്ടാ ഈ സ്ഥാനം നഷ്ടപ്പെടാൻ അവരുടെ പ്രസവം അവരുടെ ഗർഭധാരണമൊക്കെ കാരണമല്ല അല്ലേ